ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് സൗത്ത് അമേരിക്കൻ ബേർഡായ സൺ കൊനിയറുകളെ കുറിച്ചാണ്. സൗന്ദര്യത്തിൻ്റെ നിറകുടം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു പക്ഷിയാണ് സൺ കൊനിയർ. ഈ സൺ കൊനിയറുകളുടെ സൗന്ദര്യത്തെ നമ്മളൊന്ന് ആസ്വദിച്ചു തുടങ്ങിയാൽ അവയെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. ഈ സൺ കൊനിയറുകളെ എങ്ങനെ വളർത്തണം, ഇവയുടെ കൂടെങ്ങനെ സെറ്റ് ചെയ്യണം, അവയ്ക്ക് എന്തൊക്കെ തരത്തിലുള്ള ആഹാരങ്ങൾ കൊടുക്കാം, കൂടാതെ ഈ സൺ കൊനിയറുകളുടെ ബ്രീഡിങ്ങിനെ പറ്റിയും നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. 15 മുതൽ 30 വർഷം വരെയാണ് സൺ കൊനിയറുകളുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. ഇനി ബ്രീഡിങ്ങിൻ്റെ കാര്യം. ബ്രീഡ് ചെയ്യിപ്പിക്കാൻ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് 1 വയസ്സ് അല്ലെങ്കിൽ 1.5 വയസ്സ് പ്രായമുള്ള സൺ കൊനിയറുകളെയാണ്. ഈ ഒരു സെമി അഡൾട്ട് സ്റ്റേജാണ് ബ്രീഡ് ചെയ്യിപ്പിക്കാൻ ഏറ്റവും നല്ലത്. ഈ സൺ കൊനിയറുകളുടെ കളറും രൂപവും ഈ മെയിലും ഫീമെയിലും ഒരേപോലെ ആയിരിക്കും. അതായത് കളറിലും രൂപത്തിലൊക്കെ മെയിലും ഫീമെയിലും ഒരേപോലെയാണ്. അതുകൊണ്ട് തന്നെ ഇവയെ തിരിച്ചറിയാൻ ഏറ്റവും ഉചിതമായ മാർഗം എന്ന് പറയുന്നത് DNA ടെസ്റ്റാണ്. ഇനി നമുക്ക് ഇവയുടെ കൂടിനെ പറ്റി നോക്കാം. 4 അടി നീളവും 2.5 അടി വീതിയും 3 അടി ഹൈറ്റുമാണ് സൺ കൊനിയറിൻ്റെ കൂടിൻ്റെ ഏകദേശം വലിപ്പം എന്ന് പറയുന്നത്. ഈ ഒരു കൂട് സെറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കാം. ഇനി ഇവയ്ക്ക് ബ്രീഡിംഗ് ബോക്സുകൾ വെച്ച് കൊടുക്കുമ്പം ചെറിയ ബ്രീഡിംഗ് ബോക്സ് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കാരണം ഈ സൺ കൊനിയറുകൾ ഇടുങ്ങിയിരിക്കാൻ ആഗ്രഹിക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ അവർ ആ ഒരു സുരക്ഷിതത്വം ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ സൺ കൊനിയറുകൾ വർഷത്തിൽ 3-4 പ്രാവശ്യം ആണ് മുട്ടയിടാറ്. ഈ മുട്ടകൾ ഒരു 100% വിരിയാനുള്ള സാധ്യതയും കൂടുതലാണ്. അതാണ് ഈ സൺ കൊനിയറുകളുടെ ഒരു പ്രത്യേകത. ഇനി നമുക്ക് ഇവയുടെ ആഹാരം എന്തൊക്കെയാണെന്ന് നോക്കാം. ഏതൊരു സാഹചര്യത്തിലും നമ്മോട് പെട്ടെന്ന് ഇണങ്ങുന്നവയാണ് സൺ കൊനിയറുകൾ. അതുപോലെ തന്നെയാണ് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും. നമ്മൾ എന്ത് കൊടുത്ത് ശീലിപ്പിക്കുന്നുവോ അതാണ് സൺ കൊനിയറുകൾ കഴിക്കാറ്. അതുകൊണ്ട് തന്നെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും മറ്റ് ധാന്യങ്ങളൊക്കെ ഇവയ്ക്ക് പ്രിയം തന്നെയാണ്. ഇനി വെജിറ്റബിൾസിൽ ക്യാരറ്റ്, ബീട്രൂട്ട്, ക്യാപ്സിക്കം, കുക്കുംബർ തുടങ്ങിയവയൊക്കെ ഇവയിൽ വിക്ക് കൊടുക്കാവുന്നതാണ്. ഇനി ഫ്രൂട്ട്സിൽ പപ്പായ, മാങ്ങ, തണ്ണിമത്തൻ തുടങ്ങിയ പഴവർഗ്ഗങ്ങളും കൊടുക്കാം. ഈ പപ്പായ കൊടുക്കുന്നത് കൊണ്ട് വേറെയും ചില ഉപകാരങ്ങളുണ്ട്. കാരണം ഇവയിലെ വിരശല്യം ഒഴിവാക്കാൻ ഈ പപ്പായ സഹായിക്കും. അതുകൊണ്ട് തന്നെ വേറെ മെഡിസിൻ വാങ്ങേണ്ടതില്ല. ഇതുകൂടാതെ തണ്ണിമത്തൻ്റെ വിത്ത്, പാവയ്ക്കയുടെ വിത്ത് തുടങ്ങിയവയൊക്കെ നമുക്ക് ഇവയുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. കൂടാതെ മുരിങ്ങയില, ചീര, തുളസി തുടങ്ങിയവയും ഇവയുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്താം. ഇതും ഇവയ്ക്ക് നല്ലതാണ്. ഇനി ധാന്യങ്ങളായ ഗോതമ്പ്, ചെറുപയർ, കടല തുടങ്ങിയവയൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്ത് കൊടുക്കുന്നതും ഇവയ്ക്ക് നല്ലതാണ്. ഇതൊക്കെയാണ് സൺ കൊനിയറുകളുടെ ഭക്ഷണം എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.